السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم بهمان الله سهودر نغلي ستي الله سبحانه وتعالى يودي مهتايا فضلنا الأمن مهتايا نقره تال إن إن شاء الله نمولا سمساري كان نمولا پڑي كان ويندي آرمي كندا لنگل بديكنا ده الأربعون النووي إلي أوسانة حديثان نالبتي رندامة حديثان الله سبحانه وتعالى ودي ولي أنقره ما الله نملك نلقي ذيك أن أنقره كوتاتيل ربنا مود بارنيد ولي. وإن تعد نعمة الله لا تحصوها الله سبحانه وتعالى نقلك نلقي ذيك أن أنقره عن لودي من السلا كان لا إن رب سبحانه وتعالى بارنيد بولي تني ആ റബ്ബ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങളിൽ പെട്ട ഒരു അനുഗ്രഹമാണ് ഈ കിതാബ് നമ്മൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇന്ന് ഇൻഷാള്ളർ നോവിയയിലെ അവസാനത്തെ നാൽപ്പത്തിരണ്ടാമത്തെ ഹദീസാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ചിലരൊക്കെ അൽ അർബാഗുൻ നോവിയ എന്ന പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് കരുതുക അല്ലെങ്കിൽ പലരും ധരിച്ചിട്ടുള്ളത് അതിൻ്റെ അകത്ത് നാൽപ്പത് ഹദീസ് എന്നാണ് വാസ്തവത്തിൽ അത് നാൽപ്പതല്ല നാൽപ്പത്തിരണ്ട് ഹദീസാണ് പക്ഷേ അറബികളൊക്കെ പൊതുവെ അവരുടെ സംസാരത്തിൽ നമ്മൾ പൊതുവെ പറയാറുള്ളത് പോലെ നാൽപ്പത്തിരണ്ട് നമ്മൾ ചിലപ്പോൾ നാൽപ്പത് എന്ന് പറയും ഉദാഹരണത്തിന് മനസ്സിലാകാൻ സമയത്ര എന്ന് ചോദിച്ചാൽ ഏഴ് മുപ്പത്തിരണ്ടാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും ഏഴര ഏഴ് മുപ്പതാണ് ആ ഒരു രീതിയിൽ ആ ഒരു രണ്ടെണ്ണത്തിനെ കുറച്ചുകൊണ്ട് നാൽപ്പത് അല്ല ബാവു എന്ന പേര് ഈ കിതാവിൽ വെച്ചു എന്ന് മാത്രം എന്നിരുന്നാലും ഇതിൽ നാൽപ്പത്തിരണ്ട് ഹദീസുകളാണ് ഇന്ന് ഇൻഷാള്ള അവസാനത്തെ ഹദീസാണ് ഇമാം നൌയ് അറമ്മി അലഹി ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഈ ഹദീസ് ഈ കിതാബ് ആരംഭിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ കിതാബിന്റെ യഥാർത്ഥ തുടക്കക്കാരൻ ഇമാം അല്ല മറിച്ച് ഇമാം ഇബുസ് ഒരുമിച്ച് കൂട്ടിയ ഹദീസുകളിലേക്ക് ഇമാം നോവി അലഹി ഹദീസുകൾ ചേർത്തിട്ടാണ് അൽ എന്ന ഈ കിതാബ് ലോകത്ത് പ്രസിദ്ധമാകുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് അള്ളാ ഇതിലെ അവസാനത്തെ ആണ് നമ്മൾക്ക് ആദ്യം ഹദീഫ് വായിക്കാം سمعت رسول الله صلى الله عليه واله وصحبه وسلم يقول قال الله تعالى يا ابن ادم انك ما دعوتني ورجوتني غفرت لك على ما كان منك ولا ابالي يا ابن ادم لو بلغت ذنوبك عنان السماء ثم استغفرتني غفرت لك يا ابن ادم انك لو اتيتني بقراب الارض خطايا ثم لقيتني لا تُشْتِكُ بي شيئا لأتيتك بقرابها مغفرة رواه الترمذي وقال حديث حسن صحيح إذا أنا بريبا بري الأربعون النووي أَوْ سانة حديث الأربعون النووي أَوْ سانة حديث نملك بوايش دعنا إمام رحمة الله عليه حديث تركتل إنك ما دعوتني ورجوتني غفرت لك <سؤال> على ما كان منك إن أنا قندهن ذكرناه سورة الترمذي لما ركع عن سعد إنك ما دعوتني ورجوتني غفرت لك على ما كان فيك إن أنا ندرنا لهم أردت الولي بيتاسن على أو ركاهيم سوجي إذا أنا بري بطريري الأربعون النووي عليه أوسانة حديث الأربعون النووي عليه أوسانة حديث عنده رسول الله صلى الله عليه وسلم تنقل നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകളിൽ നിന്നും നമ്മൾ ചെയ്തിരിക്കുന്ന ന്യൂനതകളിൽ നിന്നും ഒക്കെ അള്ളാഹു സുബഹാനഹുവ ടഅലയിലേക്ക് ഖേദിച്ചു മടങ്ങുന്നതിനെ സംബന്ധിച്ചും അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അത് അള്ളാഹു സുബഹാനഹുവഅല എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുക എന്നതിനെ സംബന്ധിച്ചും ഈ ഹദീസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നു ഒലമാക്കൾ പറയുന്നു നാൽപ്പത്തി ഒന്ന് ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന നാൽപ്പത്തിയൊന്ന് ഹദീസുകൾ ഉദ്ധരിച്ചതിനു ഉദ്ധരിച്ചതിനുശേഷം നാൽപ്പത്തിരണ്ടാമത്തെ ആയിക്കൊണ്ട് ഈ ഹദീസ് ഉദ്ധരിക്കാനുള്ള കാരണം മുൻപറയപ്പെട്ട ഹദീസുകൾ നാൽപ്പത്തിയൊന്ന് ഹദീസുകളും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കലാണ് അള്ളാഹു സുബാൻ മൗഫിറത്തിന് ഏറ്റവും നല്ല കാരണമെന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഇമാം നോബി അറഹമത്തുല്ലാഹിഅലഹി നാൽപ്പത്തിരണ്ടാമത് ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ പിന്മാറണം അതിൽ നിന്ന് അള്ളാഹു സുബാനഹുഅലയോട് പാപമോചനം ചോദിക്കണം നല്ല ഒരു അടിമയായിട്ട് മാറാൻ നമ്മൾക്ക് സാധിക്കണം എന്ന് ഇമാം നോബി റഹ്മത്ത്ള്ളാഹിഅാലി നാൽപ്പത്തിരണ്ടാമത്തെ ഹദീസിനോട് നമ്മൾക്ക് പറഞ്ഞു തന്നതിന്റെ ഉദ്ദേശം മുൻ പറയപ്പെട്ട നാൽപ്പത്തി ഒന്ന് ഹദീസുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് മാറി اللهم الله ما تبندم سابي كان يتوم نلده ما ونوي رحمة الله عليه هي حديث الدرجة دلوا ده إن علماء كل بشدي كنده نملك كارنام نملك حديث عن أنس بن مالك الأنصاري رضي الله عنه قال أنس رضي الله عنه بارنيو نقل كلامك مريم أنس رضي الله عنه إن ولده ഏറ്റവും അധികം ഹരിയത്തുകൾ രൂപായത് ചെയ്തിരിക്കുന്ന സുഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സുഹാബിയാണ് റസൂൽഹുഅലി വസ്ല്ലാം തങ്ങൾക്ക് പതിമൂന്ന് വർഷം ഹിദമത്തെടുത്തിരിക്കുന്ന സുഹാബി മഹാനായ പ്രഗൽഭനായ സുഹാബി നബ്സല്ലാഹു അലൈഹി വസ്ല്ല്മയുടെ കൂടെ നിന്നുകൊണ്ട് നബ്സലാഹു അലൈഹി വസ്ല തങ്ങളുടെ കൂടെ ജീവിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ സുന്നത്തുകൾ ഒപ്പിയെടുക്കുകയും പിൽക്കാലഘട്ടത്തിൽ വന്ന താപ്യങ്ങളിലൂടെ ഈ ഉമ്മത്തിന് കൈമാറുകയും ചെയ്തിരിക്കുന്ന മഹത്തായ ആ സുഹാബി അനസ് അറദി അൻ അദ്ദേഹത്തെ പറ്റിയൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം തുടക്കത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ സുഹാബികളുടെ ചരിത്രങ്ങൾ പറയാറുണ്ടായിരുന്നു പക്ഷേ ദർസിന്റെ സമയം അധികരിക്കുന്നത് കാരണത്താലാണ് അതൊക്കെ നമ്മൾ അവസാനിപ്പിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക അള്ളാഹു

ചില ഹദീസുകൾ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കും നമ്മൾ പൊതുവേ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്വഹാബി പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കും അതാണ് പൊതുവെ നമ്മളെ ഹദീസായിട്ട് പറയാറുള്ളത് ചില ഹദീസുകൾ സ്വഹാബി പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കും പ്രവാചകൻ അള്ളാഹു സുബാനഹുലയിൽ നിന്ന് ഉദ്ധരിക്കും അതിനാണ് നമ്മൾ എന്ത് പറയുക അൽ ഹദീസ് ഉൽ ഖുദുസി എന്ന് പറയുക അല്ലെങ്കിൽ അൽ ഹദീസ് ഉൾ റബ്ബാനി അൽ ഹദീസ് ഇലാഹി എന്നൊക്കെ പറയുക അതിൽപ്പെട്ട ഹദീസാണ് നമ്മൾ ഇൻഷാ ഇന്ന് പഠിക്കുന്നത് അള്ളാഹു പറഞ്ഞു യബ്ന ആദം يا ابن آدم ان بر اللي ومشاء ال الذي يومشيا إنك ما دوتني وجهوتني غفر تلك على ما كان منك ولا أبال ب ابن آدم منشاء انله بده الله سبحانه هو تعا دشذايعانه المسللم الذي التبع لرسالة الرول صلى الله عليه ووسلم رسول الله صللى الله عليه ووسمةغلول نكثير ك أوور آه سندش هداية. أدي جيّد التلصيغة <سؤال> رجّه أول كوندري حديث مسلمينه يعني هذه ثلوديشي كأنه هذه ثلوديشي كأنه مسلمينه آدم إن الله يبردوديشي كأنه مسلمي يبن آدم الله سبحانه وتعالى يقول مسلمة إنك ما دعوتني ورجوتني غفرت لك على ما كان فيك ولا أبالي إنك ما دعوتني ورجوتني غفرت لك على ما كان فيك ولا أبالي إن ورني عند നീ എന്നോട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ദ ചെയ്താൽ ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ നിന്റെ മാപ്പുകളൊക്കെ മറച്ചുവെക്കും ഞാൻ നിന്റെ മാപ്പുകൾ മറച്ചു വെക്കും ആഹ്റത്തിലാണെങ്കിലും ദുനിയാവിലാണെങ്കിലും മാപ്പുകൾ മാപ്പുകളും അതിനെ തുടർന്നുണ്ടാവുന്ന കാര്യങ്ങളും മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹ നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ ആർക്കും കാണിച്ചു കൊടുക്കുകയും ഇല്ല ആ തെറ്റുകളുടെ മേലിൽ നമ്മളെ ശിക്ഷിക്കുകയും ഇല്ല ഇഹപര ലോകത്ത് ശിക്ഷിക്കുകയും ഇല്ല ചില ആൾക്കാർ വെറും അവസരത്തിന് അർത്ഥം വെക്കാറ് എന്താണ് പാപമോചനം എന്ന് പറഞ്ഞ് ഒഴിവാക്കും എന്താണ് പാപമോചനം എന്ന് പറഞ്ഞാൽ ആ പാപത്തിൽ നിന്ന് മോചിതരാവുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മോശമായ സംസാരങ്ങളിൽ നിന്ന് അള്ളാഹു സുഹാനഹു വച്ചാൽ നമ്മളെ സംരക്ഷിക്കുക തെറ്റുകൾ കാരണം ജനങ്ങൾ നമ്മളിലെ നമ്മളുടെ അഭിമാനത്തിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് ജനങ്ങൾ നമ്മളുടെ തെറ്റുകൾ കാരണം അഭിമാനത്തിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം റബ്ബെ നീ ഉണ്ടാക്കാൻ പാടില്ല മറിച്ച് ആ തെറ്റ് നീ മറിച്ചു വയ്ക്കണം ആ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ സാറ്റാറ എന്നാണ് അർത്ഥം സാറ്റാറ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക അള്ളാഹുവേ ആ തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്ന പാപം നീ ജനങ്ങളുടെ കണ്ണിൽ നിന്ന് മറച്ചുവെക്കണം ഈ ദുനിയാവിൽ അത് കാരണം എന്നെ നീ അവഹേളിക്കാൻ പാടില്ല അത് കാരണം എന്നെ നീ ശിക്ഷിക്കാൻ പാടില്ല ഇനി ആഹ് എത്തിയാൽ അള്ളാഹുവെ അത് കാരണം നീ എന്നെ ശിക്ഷിക്കാൻ പാടില്ല ഇതാണ് അള്ളാഹു നമ്മോട് പറയുന്നത് ഉബാലി നീ എന്നോട് ആഗ്രഹം വെച്ചുകൊണ്ട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിനക്ക് ഉത്തരം നൽകുമെന്ന ദൃഢബോധത്തോടു കൂടി നീ എന്നോട് ദ്വായ ചെയ്യുകയാണെങ്കിൽ നിനക്ക് മാപ്പ് നൽകാൻ നിന്റെ തെറ്റുകളൊക്കെ മറച്ചുവെച്ചുകൊണ്ട് നിന്നെ ശിക്ഷിക്കാതിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അള്ളാഹു സുബാനഹു ചാല പറയുന്നു വല ഉബാലി ഞാൻ പരിഗണിക്കുകയില്ല നീ എത്രമാത്രം തെറ്റ് ചെയ്യുന്നവനാണ് നിന്റെ തെറ്റുകളുടെ ആധിക്യം എത്രത്തോളം ഉണ്ട് ഇതൊന്നും ഞാൻ നോക്കുന്നില്ല മറിച്ച് നീ എന്നോട് നല്ല രീതിയിൽ എന്നിലേക്ക് മടങ്ങി വന്ന് എന്നോട് ദ്വായ ചെയ്ത് പ്രതീക്ഷ വെച്ചുകൊണ്ട് എന്നോട് നീ ദ്വായ ചെയ്താൽ നിന്റെ ദ്വായ കുത്തനം നൽകാൻ നിന്റെ പാപങ്ങൾ മറച്ചു വയ്ക്കാൻ ഞാൻ തയ്യാറാണെന്ന് അള്ളാഹു സുബാനഹു ചാലുസിയായ ഹദീസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുറാനിലും ഇത്തരത്തിലുള്ള വചനങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുഹാനഹു വാല സൂറത്തു സുമറിലെ അമ്പത്തിമൂന്നാമത്തെ ആയത്തിൽ അമ്പത്തിമൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ം ശരീരത്തിനോട് ഗോൾവ ചെയ്ത ആൾക്കാർ സ്വന്തം ശരീരത്തിനോട് മോശമായ പ്രവർത്തനം ചെയ്തിരിക്കുന്ന ആൾക്കാർ ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ ദ്രോഹിക്കുന്നത് ആരെയാണ് അവന്റെ ശരീരത്തിനെയാണ് അവന്റെ ശരീരത്തിനെ നരകത്തിന് കൊണ്ട് അവൻ മാറ്റുകയാണ് അതുകൊണ്ട് അള്ളാഹു പറയുന്നു സ്വയം ശരീരത്തോട് നുൽമ ചെയ്തിരിക്കുന്ന ആൾക്കാർ മോശമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന എന്റെ അടിമകൾ പ്രിയപ്പെട്ടവരെ റബ്ബിന്റെ സ്നേഹം എത്രമാത്രം വലുതാണ് എത്രമാത്രം സ്നേഹം എത്രമാത്രം വലുതാണ് റബ്ബു സുബഹാനഹുവച്ചാലയുടെ സ്നേഹം ഈ ഒരു സാഹചര്യത്തിൽ പോലും അള്ളാഹു വിളിക്കുന്നത് എന്താണ് യാ ഇബാദി എന്റെ അടിമകളെ തെറ്റ് ചെയ്ത ആളായതുകൊണ്ട് തെറ്റ് ചെയ്ത ആളായതുകൊണ്ട് അള്ളാഹു സുബഹാനുവച്ച അവന് വില കുറച്ചിട്ടില്ല അല്ലെങ്കിൽ അവനെ برديك شهودك باردم أردت تللا الله سبحانه وتعالى بنود ورايونو يا عبادي الذين أسرفوا على أنفسهم يا عبادي الذين أسرفوا على أنفسهم سوء شديدة من الظلم شهيد لكنا أكرم برور تشهد لكنا تتجالا يا أندم غلي لا تقنتوا من رحمة الله لا تقنتوا من رحمة الله الله سبحانه وتعالى ولا بشال ما يكرونه تلنه നിങ്ങൾ ആരും നിരാശരാവേണ്ട നിങ്ങൾ ആരും നിരാശരാ വേണ്ട ഇന്നഅറുജമിയ തീർച്ചയായും അള്ളാഹു സുബാനഹുല എല്ലാ പാപങ്ങളും മാപ്പാക്കുന്നവനാണ് മറച്ചു വെക്കുന്നവനാണ് അത് കാരണം നിങ്ങളെ അവഹേളിക്കാത്തവനാണ് അതുകൊണ്ട് ആ റബ്ബ് റബ്ബു സുബഹാനഹുവലയിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക ആ റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന എന്താണ് നമ്മൾ എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും അള്ളാഹുലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുക അള്ളാഹുനോട് നമ്മൾ മഹഫിറത്ത് ചോദിക്കുക അള്ളാഹുവിനോട് നമ്മൾ മഹഫിർ ചോദിക്കുക പിന്നെ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് അള്ളാഹു ഇവിടെ നമ്മോട് പറഞ്ഞു പറഞ്ഞാന്നിരിക്കുന്നത് നിങ്ങൾ ദ്വാ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ദ്വാ ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷയോടുകൂടി ദ്വാ ചെയ്യാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു ദ്വായ ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ദ്വാ ചെയ്യണം അതാണ് ഏറ്റവും പൂർണ്ണത പ്രതീക്ഷയോടുകൂടി ദ്വാ ചെയ്യലാണ് ഏറ്റവും പൂർണമായ കാര്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം നമ്മൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉറപ്പ് വേണം അതെന്തായാലും എനിക്ക് ലഭിക്കും അതെന്തായാലും എനിക്ക് ലഭിക്കും രോഗം വന്ന് അവശ്യനായി കിടക്കുന്ന ഒരു സഹോദരൻ അള്ളാഹു സുബാന ഹോത്ത് ആലോട് ദ്വാ ചെയ്യുന്നു ഉറബേ എനിക്ക് നീ ശിഫ നൽകണം എനിക്ക് നീ ശിഫ നൽകണം ഇന്ന് പല ആൾക്കാരുടെ മനസ്സിൽ എന്താണ് പല ആൾക്കാരുടെ മനസ്സിൽ ഷിഫ നൽകുന്നുണ്ടെങ്കിൽ നൽകട്ടെ അല്ലെങ്കിൽ പല ആൾക്കാരും പറയുന്നത് കേൾക്കാറുണ്ട് പോയാൽ ഒരു ദ്വാ കിട്ടിയാൽ ഷിഫ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ അള്ളാഹു സുബാന ഹോവത്തെ ആലെ അങ്ങോട്ട് പരീക്ഷിക്കാൻ പാടില്ല മറിച്ച് നമ്മൾ ചെയ്യുക നമ്മുടെ മനസ്സിന് ഉറപ്പ് വേണം എനിക്ക് അള്ളാഹു നൽകും എനിക്ക് അള്ളാഹു നൽകും ആ ഒരു വിശ്വാസം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ വേണം ഇന്ന് ചില ആൾക്കാരോടൊക്കെ ശരിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചികിത്സകളെ സംബന്ധിച്ച് പറയുമ്പോൾ ശരിയായിട്ട് നമ്മൾക്ക് പഠിപ്പിച്ചു വന്നിരിക്കുന്ന ചികിത്സ ഒരു അസുഖം വന്നാൽ വയറിന് പ്രശ്നമുണ്ടായാൽ തേൻ കുടിച്ചോ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും ഞാൻ ഡോക്ടറെ കാണിക്കട്ടെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ചില ആൾക്കാർ പറയും ഞാനൊന്ന് ഡോക്ടറെ കാണിക്കട്ടെ അല്ല നീ തേൻ കുടിക്കുക അത് ഇൻഷാല് ഫലമുണ്ടാകും എന്ന് പറയുന്ന ചില ദാഴിമാര് പോലും അങ്ങോട്ട് പറയുന്ന സംഗതി എന്താണ് നീ തേൻ കുടിച്ചു നോക്ക് ഫലമുണ്ടാകും അഥവാ ഫലമില്ലെങ്കിൽ എന്താ തേനല്ലേ കുടിക്കുന്നത് വളരെ പ്രയാസൊന്നുമില്ലല്ലോ ഈ രീതിയിലുള്ള സംസാരങ്ങൾ ഒരിക്കലും അനുവദനീയല്ല ഒരിക്കലും അനുവദനീയമല്ല അള്ളാഹു സുബാൻഹുല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു മാർഗം അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന രോഗശമനത്തിന്റെ മാർഗം ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ അതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാലോ എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് അള്ളാഹു സുബാൻ ദൃഢമായ ആ ഒരു വിശ്വാസം ആ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അള്ളാഹു സുബാനായി നമ്മൾക്ക് കാണാം പ്രവാചകൻ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീഥൽ പറയുന്നു എന്നെ സംബന്ധിച്ച് എന്റെ അടിമ എന്താണോ കരുതുന്നത് അവിടെയാണ് ഞാൻ എന്നെ സംബന്ധിച്ച് എന്റെ അടിമ എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെയാണ് ഞാൻ തേൻ കുടിക്കുന്ന സഹോദരന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമുണ്ട് എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന മാർഗമാണ് എനിക്ക് ശമനമായിക്കൊണ്ട് അവൻ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു മരുന്നാണ് തേൻ അതുകൊണ്ട് തേൻ കുടിച്ചാൽ നിർബന്ധമായും എന്റെ രോഗം ഇൻഷാ അള്ളാ മാറും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് തേൻ കുടിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇൻഷാ അള്ളാ അള്ളാഹുവിനെ പാഴാക്കുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൃഢമായ വിശ്വാസം ദൃഢമായ വിശ്വാസം അള്ളാഹു അങ്ങേയറ്റമായ പ്രതീക്ഷ എനിക്ക് റബ്ബു സുബാനഹത്തെ ആല പൊരുത്തപ്പെട്ടു തരും ചെയ്യുമ്പോൾ ആ ഒരു ഉറപ്പ് ശരീരത്തിന്റെ എവിടെയെങ്കിലും വേദനയുണ്ടായി നമ്മൾ പറയും എന്തുപറയും വിസ്മില്ല അവിടെ കൈവച്ചുകൊണ്ട് പറയും പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അതിനുശേഷം ഏഴ് തവണ അത് ചെല്ലുമ്പോൾ നമ്മൾ കുറപ്പ് വേണം ഇൻഷ അല്ലാ എനിക്ക് ഈ രോഗം ഇത് പറയുന്നതിലൂടെ മാറും അള്ളാഹു മാറ്റി തരും അതല്ലാതെ മാറുന്നുണ്ടെങ്കിൽ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിരല വെച്ച് ചെയ്താൽ ഒരു എഫക്ട് ഒരു പക്ഷേ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദ്വാരന്റെ കൂടെ എപ്പോഴും നമ്മൾക്ക് ഉണ്ടാവേണ്ട സംഗതി എന്താണ് റജ ഉണ്ടാവണം അതാണ് അള്ളാഹു പറഞ്ഞത് നീ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്നോട് ചെയ്താൽ ഞാൻ നിന്റെ പാപങ്ങൾ മാപ്പാക്കി തരും എന്ന് അള്ളാഹു സുഹാനത്തിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു അതിനുശേഷം പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചില ആൾക്കാരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പാപമോചനം എന്നൊറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരാ അതല്ല യഥാർത്ഥത്തിൽ മക്ഫുറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് മക്ഫുറത്ത് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ അള്ളാഹു സുബാനഹുവാല വെക്കുക അതാണ് ആദ്യത്തെ പടി അതിനുശേഷം അതിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു സുബഹാനഹുവാ ചാല നമ്മൾക്ക് നൽകാൻ അല്ലെങ്കിൽ കാരണമാക്കുന്ന ശിക്ഷയെ അള്ളാഹു സുബാനഹുവ ചാല മാറ്റി നിർത്തുക ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അതല്ലാതെ കേവലം ഒരു പാപമോചനം അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാവൽ മാത്രമല്ല അതിന്റെ തോപ എന്നാണ് പറയുക അതിന്റെ തോപ എന്നാണ് പറയുക അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം മക്സരത്തിന്റെ ഏറ്റവും നല്ല ഭാഗം എന്താണ് മക്സരത്തിന്റെ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു തെറ്റ് നമ്മൾ മറച്ചു വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അവിടെ തോബ കൂടി ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത് തോപയോടു കൂടി അല്ലാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുക അല്ലാഹുവേ എന്റെ തെറ്റ് നീ മറച്ചു വെക്കണം എന്റെ തെറ്റിനെ കാരണം എന്നെ നി ശിക്ഷിക്കാൻ പാടില്ല അള്ളാഹുവെ ഇനി ഒരിക്കലും ഈ തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായ കാര്യം അതുകൊണ്ട് മനസ്സിലാക്കുക തൗബ വേറെയാണ് വേറെയാണ് അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ നീ ശിക്ഷിക്കാൻ പാടില്ല ഇന്ന തെറ്റു കാരണം എന്നെ നീ ശിക്ഷിക്കാൻ പാടില്ല അതാണ് അള്ളാഹു അഫു അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അത് അഫു എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലാഹുഹുൻ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ശിക്ഷിക്കാതെ ഒഴിവാക്കുന്നവൻ അതേപോലെ തന്നെ ഖാഫിർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം അതും അള്ളാഹുവിന്റെ പേരുകളാണ് അഫുവ് അള്ളാഹുന്റെ പേര് അള്ളാഹുന്റെ അസ്മഹകളിൽ പെട്ടതുപോലെ തന്നെ ഖാഫിറും അള്ളാഹുവിന്റെ പേരുകളാണ് ആ പേരുകൾ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് അതിനെ തുടർന്നുണ്ടാവുന്ന കാര്യങ്ങൾ അള്ളാഹു സുബാൻ ഹു വാല വിട്ടുവീഴ്ച നൽകുക നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അള്ളാഹു മറച്ചു ജനങ്ങൾ ആരെയും അറിയിച്ചു കൊടുത്തിട്ടില്ല അള്ളാഹു സുബാൻ അഹു വാൽ അത് വെച്ചുകൊണ്ട് നമ്മളെ അവഹേളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ തുടർന്നുണ്ടാവുന്ന തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു സുബാൻ മാപ്പാക്കി അതാണ് എന്ത് മഹ്ഫിറത്ത് എന്ന് പറയുന്നത് അപ്പോൾ അഫുവും മഹ്ഫിറത്തും രണ്ടും രണ്ടാണ് തോബ എന്ന് പറയുന്നത് എന്താ ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ അതിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഉണ്ടാവുന്ന ആ ഒരു ഖേദമാണ് നബി തോബലുഅലൈ വസ്സലാം പറഞ്ഞതുപോലെ അന്നദ് ഖേദമുണ്ടാവുക എന്നുള്ളതാണ് തോബ ഖേദമുണ്ടാവുക എന്നുള്ളതാണ് തൗബ ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ ഇൻഷാ അള്ളാ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആ ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല എന്നൊരു ദൃഢമായ തീരുമാനമെടുക്കുന്നതാണ് തൗബ എന്ന് പറയുക അതുകൊണ്ട് അഫുവും തൗബയും മൂന്നും മൂന്ന് കാര്യങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കുക

ആകാശത്തോളം വാനോളം നിന്റെ തെറ്റുകൾ ഉയർന്നാലും അതായത് നിന്റെ തെറ്റുകൾ അത്രയും അധികം ഉണ്ടെങ്കിലും നീ എന്നോട് എന്നിട്ട് ആ ചെയ്താൽ ഞാൻ നിനക്ക് മാപ്പാക്കി നൽകും അല്ലെങ്കിൽ ഞാൻ നിനക്ക് ആ തെറ്റുകൾ വെക്കും നിന്റെ ആ തെറ്റുകൾ കാരണം ഞാൻ നിന്നെ ശിക്ഷിക്കുകയില്ല ആ തെറ്റുകൾ കാരണം ഞാൻ നിന്നെ അവഹേളിക്കുകയില്ല എന്ന് അള്ളാഹു സുബാനഹുല പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് നമ്മൾക്കെനിയും അവസരമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇനിയും അവസരമുണ്ട് നമ്മൾ അള്ളാഹു സുബാനോ ചാലയോട് ആ തെറ്റുകൾ മറച്ചു വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുക അവന്റെ അഫു ആവശ്യപ്പെടുക സദാസമയം ജീവിതത്തിൽ തോപ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക തോബ പിന്തിക്കുക എന്നുള്ളത് തന്നെ തെറ്റാണ് തോപ പിന്തിക്കുക എന്നുള്ളത് തന്നെ തെറ്റാണ് ചില ആൾക്കാർ എന്താ പറയാ തെറ്റ് ചെയ്യുന്നില്ല പിന്നെന്തിനാ തോബ അങ്ങനെയല്ല തോബ എന്നുള്ളത് അഭിബാദത്താണ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്സലെ പോലും തോപ ചെയ്യാറുണ്ട് അള്ളാഹു സുബാനഹുല പാപങ്ങളിൽ നിന്ന് സുരക്ഷ സുരക്ഷിതനാക്കിയ വ്യക്തിയാണ് റസൂൽ അള്ളാഹിഹു അലഹി വസ്ലം അദ്ദേഹം ആണ് എന്നിട്ട് പോലും റഫു അലഹി വസ്ലമ തോവ ചെയ്യാറുണ്ട് അപ്പോൾ തോബ എന്നുള്ളത് കേവലം തെറ്റ് ചെയ്താൽ മാത്രം ചെയ്യേണ്ടതല്ല തെറ്റ് ചെയ്താൽ എന്തായാലും ചെയ്യണം അതല്ലാത്ത സാഹചര്യങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അള്ളാഹുവിനോട് തോപ ചെയ്യാം അതൊരു അയിബാദത്ത് തന്നെയാണ് നമ്മൾ സുന്നസ്കരിക്കുന്നത് പോലെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് ولا عن توبة هذا الله سبحانه وتعالى برأي يبن آدم يبن آدم اليوم نشأ إنك لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشتك بشيء لا أتيتك بقراب مغفرة انظر نال مسلمين اللي اليوم مسلمي لو أتيتني بقراب الأرض خطايا إبو മൊത്തം നിറക്കുന്ന രീതിയിൽ ഈ ഭൂമിയിൽ മൊത്തം നിറക്കുന്ന രീതിയിൽ നീ പാപങ്ങളായിട്ട് വന്നാലും നാനുമായിട്ട് ഒരാളെയും പങ്കു ചേർക്കാത്ത രീതിയിൽ നീ എന്റെ അടുത്തേക്ക് ചോദിച്ചു വന്നാൽ എന്നെ നീ കണ്ടുട്ടിയാൽ ഈ ഭൂമി നിറച്ചും ഞാൻ നിനക്ക് പാപമോചനം തരാം എന്ന് അള്ളാഹു സുബാനഹുല പറയുന്നു അല്ലെങ്കിൽ ആ തെറ്റുകളൊക്കെ ഞാൻ മറച്ചു വെച്ചുകൊണ്ട് അത് കാരണമുള്ള ശിക്ഷയൊക്കെ ഞാൻ ഒഴിവാക്കി തരാം എന്ന് അള്ളാഹു സുബാനഹുല പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഹദീതിന്റെ ആകെ ചുരുക്കം എന്താണ് ഒരു അടിമ ജീവിതത്തിൽ എത്ര തന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര തന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റുകളൊക്കെ മാപ്പാക്കി നൽകാൻ അള്ളാഹു സുബാൻ തയ്യാറാണ് പക്ഷേ നമ്മൾ സ്വീകരിക്കേണ്ട നിബന്ധനകൾ എന്താണ് ഒന്ന് ഒരു കാര്യത്തെയും നമ്മൾ പങ്കു ചേർക്കാൻ പാടില്ല ഒരു കാര്യത്തെയും ഒന്നിനെയും പങ്കു ചേർക്കണ്ട അള്ളാഹുനോട് നേരിട്ട് കൊണ്ട് നമ്മൾ പാമോചനം ചോദിക്കുക ഒരു വലിയ നമ്മൾക്ക് ആവശ്യമില്ല അള്ളാഹുവിനുമായിട്ട് റെക്കമെന്റ് ചെയ്യാൻ ഒരു മലക്കിന്റെയും ആവശ്യമില്ല ഒരു നബിയുടെയും ആവശ്യമില്ല ഒരാളുടെയും ആവശ്യമില്ല അള്ളാഹു സുഹാനോട് നേരിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്ക് പറയാനാണ് റസൂൽ അള്ളാഹിഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചു തന്നത് പ്രവാചകനോട് പ്രവാചകനോട്വായ ചെയ്തുകൊണ്ട് പ്രവാചകൻ അള്ളാഹുലേക്ക് ദ്വായ ചെയ്യിപ്പിക്കാനുള്ള ഒരു മാർഗം അള്ളാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല മറിച്ച് അത് ശക്തമായി വിലക്കുകയാണ് അലഹി വസ്ല ചെയ്തത് നമ്മൾക്ക് പഠിപ്പിച്ചത് എന്ന് എന്താണ് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹുവിനോട് ചോദിക്കുക അയ്ബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുക ദ്വാ എന്ന് പറയുന്ന ഐബാദത്ത് ഒരു വലിയോ ഒരു ജിന്നിനോ ഒരു മലക്കിനോ ഒരു സ്വാലിഹനോ ഒരു കുതുവിനോ ഒന്നും തന്നെ നമ്മൾ നൽകാൻ പാടില്ല മറിച്ച് നൽകുന്നത് അള്ളാഹു സുബാനഹുവലയ്ക്ക് മാത്രം അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുക നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ആ റബ്ബ് റബ്ബു സുബാനഹുവറ്റാലയോട് മാത്രം ചെയ്താൽ ജീവിതത്തിൽ ഒരു ശിർക്കും ചെയ്യാതിരുന്നാൽ ഏത് കാര്യമാണെങ്കിലും ദ്വാര ചെയ്യുന്നത് അള്ളാഹുനോട്

ബലി അർപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുന്നത് അള്ളാഹു സുബാനഹുഅാലയുടെ പേരിൽ മാത്രം ഇങ്ങനെ അള്ളാഹുവിന് മാത്രമേ നൽകാവൂ എന്ന് ശരിയായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന എ ടു സെഡ് കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം നൽകിയാൽ അള്ളാഹു നമ്മൾക്ക് പാപമോചനം നൽകുമെന്ന് അള്ളാഹു സുബാനഹുആാലെ സന്തോഷ വാർത്ത നൽകിയിരിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരാൾക്കും പങ്ക് നൽകാൻ പാടില്ല അള്ളാഹുവിന് മാത്രം രണ്ട് ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചതായിരിക്കണം നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങളല്ല ചെയ്യേണ്ടത് നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങളല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം പല സംഭവങ്ങളും നമ്മൾക്ക് സ്വഹാബത്തിൽ നിന്ന് കാണാൻ സാധിക്കും കുറച്ചാൾക്കാൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇക്റൽഖ പോലെയുള്ള ഒരു സദസ് അവരിന്നുകൊണ്ട് നൂറ് തവണ ലാ ഇലഹുല്ല നൂറ് തവണ സുഹാൻ അള്ളാ എന്ന് ഇങ്ങനെ അവർ ചെല്ലുമ്പോൾ ശക്തമായിട്ട് അവരോട് വിലക്കി വിബിൻ വസ്റോയിദ് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അവരെന്താ പറഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നന്മയാണ് നമ്മൾ പറഞ്ഞു എത്രയോ എത്രയോ ആൾക്കാർ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അവർ നന്മയല്ല കരസ്ഥാക്കുന്നത് നന്മയല്ല കരസ്ഥമാക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചെയ്യുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചതാവണം അതേപോലെ തന്നെ ഒരു സംഭവത്തിൽ കാണാം ആരാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല സയിദ് മുസയ്യിബ് മുസയീബ് റഹിമുള്ളയാണോന്ന് സംശയമുണ്ട് ഒരു ദിവസം മസ്ജിദിലേക്ക് കയറിയപ്പോൾ ഒരു വ്യക്തിയുണ്ട് അസറിന് ശേഷം സുന്നതമസ്കരിക്കുന്നു അസറിന് ശേഷം സുന്നതമസ്കരിക്കുന്നു ആ വ്യക്തിയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു മുസയ്യിബ് അല്ലെങ്കിൽ അദ്ദേഹം പോയിട്ട് പറഞ്ഞു താങ്കൾ ചെയ്യുന്നത് സുന്നത്തിന് ഉപരീതമാണ് താങ്കൾ ചെയ്യുന്നത് തെറ്റാണ് ആ സമയത്ത് നമസ്കരിക്കുന്ന വ്യക്തി ചോദിച്ചു ഇന്ന് നമ്മുടെ നാട്ടിലെ ചില ഖുറാഫികളൊക്കെ ചോദിക്കുന്ന ചോദ്യം അള്ളാഹു അവർക്കൊക്കെ ഹിദായത് നൽകട്ടെ ചോദിച്ച ചോദ്യം എന്താ ഞാൻ ഈ നമസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കൂ എന്ന് ചോദിച്ചു ഞാൻ ചെയ്തിരിക്കുന്ന നമസ്കാരമല്ലേ തെറ്റൊന്നുമല്ലാലോ അത് കാരണത്താൽ എന്നെ ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി നബ്സല്ലാഹു അലഹി വസ്സം സഹാബി ആണെങ്കിൽ മനഃപൂർവം സുന്നത്തിനെതിരായി പ്രവർത്തിച്ച കാരണത്താൽ കാരണത്തിൽ അള്ളാഹുനെ ശിക്ഷിക്കും മനപൂർവ്വം നബ്സല്ലാഹു അലിഹി വസല്ലമയുടെ സുന്നത്തിനെതിരായിക്കൊണ്ട് നീ ചെയ്ത കാരണത്താൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് അള്ളാഹു സുബാനോ മാപ്പാക്കി നൽകാൻ തയ്യാറാണ് പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ നിബന്ധനാസ് രണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു അലിഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചതുപോലെ ചെയ്യണം അതേപോലെ തന്നെ മനസ്സിൽ അള്ളാഹു അല്ലാത്ത ഒരാളെയും നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന സ്ഥാനം കൊടുത്ത് ബഹുമാനിക്കരുത് അള്ളാഹുവിന് കൊടുക്കുന്ന മഹത്വം കൊടുത്ത് അവന് നൽകുന്ന ഭയം കൊടുത്ത് ഒരാളോടും അള്ളാഹുവിനെ ചെയ്യുന്ന അഭാദത്ത് വേറൊരാൾക്ക് ചെയ്ത് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാതിരുന്നാൽ നമ്മൾക്ക് എല്ലാം മാപ്പാക്കിത്തരാൻ വേണ്ടി തയ്യാറാണ് എന്ന് അള്ളാഹു തന്നെ പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കണം ഇതോടുകൂടി നമ്മുടെ ദർശ അവസാനിച്ചു അലഹമില്ല ഇനി ഇൻഷാ ഈ നാൽപ്പത്തിരണ്ട് ഹദീസിന്റെ മുകളിൽ ഇമാം ഇബിൻ ഹംബലി ഇറഹിമുൽ ചേർത്തിരിക്കുന്ന എട്ട് ഹദീസുകൾ ഉണ്ട്ബി എന്ന് പറഞ്ഞിട്ട് അത് ഇൻഷാല് നമ്മൾക്ക് വരും ദർസുകളിൽ പൂർത്തീകരിക്കാം അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവസാനമായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു നസീഹത്ത് ഈ പറയപ്പെട്ട ഹദീഥുകൾ ഹദീസുകളും ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ധാരാളം മേഖലകൾ നമ്മൾ അലഹദില്ലാ ഈ ഹദീഥുകളിലൂടെ അറിഞ്ഞു കഴിഞ്ഞു ഈ ദർസുകൾ നിങ്ങൾ പൂർണ്ണമായി കേട്ടവരാണെങ്കിൽ ധാരാളം വിഷയങ്ങൾ അലഹമില്ല പഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാകും അത് എന്റെ അൽമിന്റെ മഹത്വം കൊണ്ടൊന്നുമല്ല എനിക്ക് അത്രമാത്രം അയൽമില്ല താനും വലമാക്കളുടെ ദർസുകളിൽ നിന്ന് കേട്ടതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞത് ാണ് അള്ളാഹു സുഹാനായി സ്വീകരിക്കുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അല്ലെ എന്നൊരു ഹുങ്ക് എനിക്കുണ്ടാവാൻ ഒരിക്കലും പാടില്ല പഠിച്ചു എന്ന ഹുങ്ക് നിങ്ങളിൽ ആരെങ്കിലും പൂർണ്ണമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാവാൻ പാടില്ല മറിച്ച് പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരിക റസൂൽഹു അലഹി വസ്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ ഹയാത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക അതൊക്കെ ജനങ്ങൾക്കിടയിൽ ജീവിപ്പിക്കുക നമ്മൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നബു അലഹി വസ്ലമയുടെ സുന്നത്തുകൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ധാരാളം ആൾക്കാരുണ്ടാകും അവർക്കും ഈ സുന്നത്തുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ മാത്രം വിജയിച്ചാൽ മതി എന്നൊരു ബോധം നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ചുറ്റുപാട് ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കിയാൽ ധാരാളം തെറ്റുകൾ ഇന്ന് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ പ്രശ്നങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്താ ചെയ്യുക നമ്മൾ എന്താ ചെയ്യുക പ്രിയപ്പെട്ടവരെ അതിനൊന്നും നമ്മൾ ആശ്ചര്യപ്പെടേണ്ടതില്ല കാരണം തെറ്റുകൾ സംഭവിക്കും കുറ്റങ്ങൾ സംഭവിക്കും തങ്ങളിൽ നിന്ന് കേട്ടതായി പറഞ്ഞതുപോലെ ഓരോരോ ദിവസവും മാറി മാറി വരുമ്പോൾ തെറ്റുകൾ ഈ ഭൂമിയിൽ അധികരിക്കും അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കും ഷററുകൾ സംഭവിക്കും പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താഹു അലഹി വസ്ലമയുടെ മാർഗം ജീവിതത്തിൽ മുറുകെ പിടിക്കുക ഒരു കാര്യം തീർച്ച ഒരു ഉമ്മത്ത് എന്തായാലും അവസാന നാൾ വരെ ലോകത്ത് നിലകൊള്ളും അവസാന നാൾ വരെ ഈ ഭൂമിയിൽ നിലകൊള്ളുമെന്ന് റസൂൽ അള്ളാഹിഹു അലഹി വസ്ലമ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയിൽ തീർച്ച അത് ഈ ലോകത്ത് നിലകൊള്ളുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ചെയ്യുക തെറ്റുകൾ എത്ര തന്നെ അധികരിച്ചാലും നമ്മൾ അള്ളാഹുമായിട്ട് ബന്ധം വെക്കുക ഈ ഒരു സിൽസില ലോകത്ത് നിലനിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന്റെ ഒരു കണ്ണിയാവാൻ അതിന്റെ ഒരു ഭാഗമാവാൻ നമ്മൾ പരിശ്രമിച്ചാൽ അൽഹമുല്ല അത് തന്നെ നമ്മൾക്കുമെതി പറഞ്ഞതുപോലെ അവസാന നാളിൽ സുന്നത്ത് മുറുകെ പിടിക്കുന്നവരെന്നെഹു അലഹി നിന്ന് അമ്പത് ആൾക്കാരുടെ പ്രതിഫലമാണ് അമ്പത് ആൾക്കാരുടെ പ്രതിഫലം പ്രവാചകന്റെ സ്വഹാബികളിൽ നിന്ന് സ്വഹാബികൾ പോലും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് അത് കേട്ടപ്പോൾ സ്വഹാബത്ത് പോലും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തെറ്റുകൾ അധികരിക്കട്ടെ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ അധികരിക്കും കുറ്റങ്ങൾ അധികരിക്കും ലോകത്ത് മോശത്തരങ്ങൾ വരും മുസ്ലിം ഉമ്മത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകും ഇതൊക്കെ നബ്സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞ കാര്യങ്ങളാണ് ഉണ്ടായേ പറ്റൂ ഉണ്ടാവുക തന്നെ ചെയ്യും കാരണം അത് പ്രവാചക വചനങ്ങളാണ് അത് പുലരുക തന്നെ ചെയ്യും നബ്സല്ലാഹു അലഹി വസ്ലം പ്രകാരം പറയുന്നതല്ല ഭൂമിയിൽ തെറ്റുകൾ അധികരിക്കാൻ വേണ്ടി പറയുന്നതല്ല മറിച്ച് അള്ളാഹു അറിയിക്കുന്നതനുസരിച്ച് പ്രകാരം പറയാത്ത പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭൂമിയിൽ സംഭവിക്കും പക്ഷേ ഇത് സംഭവിക്കുന്ന സമയത്ത് சொந்தம் ம்ீன் இட்டேச்சு நம்ம போயல்ல வேண்டது மறுச்சு എല്ലാ ഉഷാറോടുകൂടിയും മുന്നോട്ടേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് മുമ്പോട്ടേക്കുള്ള പാത നമ്മൾ തയ്യാറാക്കുക ഇസ്ലാമിന്റെ രാജപാത പ്രിയപ്പെട്ടവരെ അത് തന്നെ വിജയിക്കും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇസ്ലാമിന്റെ ഇജ്ജത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക ആര് ഭയപ്പെടുത്താൻ വന്നാലും ആര് പ്രശ്നമുണ്ടാക്കാൻ വന്നാലും ആര് ഉൽമ കാണിച്ചാലും ആര് എത്ര തെറ്റുകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചാലും വല്ലാഹി സത്യം ഈ ദീൻ ഇവിടെ നിലനിൽക്കും അതിന്റെ ഐസ്സത്ത് ഓരോരോ ദിവസവും ഉയരും അതിന്റെ അള്ളാഹു സുബാന ഹൂവത്തെ ഉയർത്തും കാരണം ഈ സംരക്ഷണം റബ്ബ് റബ്ബു സുഹാൻഹുഅലയുടെ കയ്യിലാണ് സദാസമയം മനസ്സ് അള്ളാഹുമായിട്ട് ബന്ധമുണ്ടാക്കിയെടുക്കുക ഒരാളെയും പേടിക്കാതെ ഹക്കിനെ മാത്രം ജീവിതത്തിൽ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സുഹാനീഫ് നൽകട്ടെ الله توفيقنا وصلى الله على محمد وعلى آله وصحبه وسلم سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته